അപ്പൊ എല്ലാരും സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കണം, സേഫ് ആയിട്ടിരിക്കണം. വേണ്ട, എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ കാണുമ്പോ ഇത് രണ്ട് പടവളൊക്കെയാണ്, രണ്ട് ചെറിയ പടവളാണ്. പക്ഷേല്ലേ, ഇത് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിൽ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിൽ കുഞ്ഞി തോട്ടമുള്ളൊരു വീടുണ്ട്. ആ വീട് കാണാൻ നല്ല നല്ല രസമുണ്ട്. ആ വീടിന്റെ ചുറ്റും ചെടികളാണ്, എല്ലാത്തരം ചെടികളും ഉണ്ട് അവിടെ. എല്ലാ മീൻസ് പനിക്കൂർക്ക വരെ കുന്നു. ഞാൻ എപ്പോഴും നോക്കി, ഞാൻ അലക്കാൻ പോകുന്ന ആ സൈഡിലാണ്, ആ സൈഡിലാണ്. അവിടെ നിൽക്കുമ്പോൾ ഞാൻ കാണുമ്പോൾ മനസ്സിന് സന്തോഷമാണ്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റണില്ല, പക്ഷെ ഒരാൾ ചെയ്ത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങൾക്ക് സ്വന്തം വീട്ടില് ഞങ്ങൾ റെന്റാണ് താമസിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ചെടികളൊന്നും വളർത്തിക്കൊണ്ട് ഈ പോണ പോണ വീട്ടിലേക്ക് പെറുക്കി കിടക്കാൻ പറ്റൂല. അപ്പൊ ഇന്നലെ ആ ചേട്ടൻ വൈകുന്നേരം വിളിച്ചിട്ട്, ആ ചേട്ടൻ ചേച്ചിയും കൂടെ എനിയെ വിളിച്ച് രണ്ടെണ്ണം കൊടുത്തു, രണ്ട് പടവളങ്ങ. നാടൻ കെമിക്കൽ ഇല്ലാത്ത നല്ല നാടൻ പടവളങ്ങ. അപ്പൊ ഞങ്ങൾ ഓർത്ത്, ഇന്നിപ്പോ കറിയൊന്നും ഇല്ല ഉച്ചക്കത്തേക്ക്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു ഡസ്റ്റു കറിയും കൂടെ ഇടും. മമ്മി ഉണ്ടാക്കി കണ്ടേക്കണ കറിയാണ്ടായിരുന്നു ഞാൻ. മമ്മി ഉണ്ടാക്കണ നല്ല സൂപ്പർ കറിയാണത്. പടവളങ്ങയും പരിപ്പും കൂടെ തേങ്ങ അരച്ചത് പോയി നല്ല. അതൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ചോറ് തന്നെ. അതിന്റെ കൂടെ ഒരു കോംബോയും ഉണ്ട്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. കോംബോ, സ്പെഷ്യൽ കോംബോ എന്താണെന്ന് നോക്കാം. ഇന്നിപ്പോ ഞാൻ ഒറ്റക്കാണ്, നീയൊക്കെ ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കണേ. അപ്പൊ അവള് അവിടെ ബിസിയാണ്. ഡിവോൺ മുടി വെട്ടിയത് ശരിയായിട്ടില്ല. അപ്പൻ ഡിവോണ്ട മുടിയില് കവിത രചിച്ചു. കുറേ നിപ്പുണ്ട് ഫ്രണ്ടിലേക്ക് വരുന്നത്. ഫ്രണ്ടിലെ ഭാഗം ഈ ലോക്ക്ഡൗൺ കടകളില്ലല്ലോ, ഭയങ്കരമായിട്ട് വളർന്നപ്പോ അവന് ഭയങ്കര കോൾഡ് തന്നെ. അപ്പൊ അങ്ങനെ വെട്ടി. അപ്പം ഒരു കവിത രചിച്ചോന്നും പറയണ. അവൻ ഈ മുമ്പിലേക്ക് വരും മുടി. അപ്പൻ ഗോപുരം പണിതു പോകുന്നു അവന്റെ മുടിയിൽ. അപ്പൊ അപ്പൻ അവൻ വരുന്നെന്നാ പറയണം. ഇന്നത്തെ ഞാൻ തന്നെയാണല്ല കുക്കിങ് ഹെൽപ്പിന്, ആരുമില്ല. അപ്പൊ നമുക്കിത് ആ ഹെൽപ്പിന് അവനുണ്ട്, തേങ്ങയുടെ തരം കേട്ടാ. അപ്പൊ നമുക്ക് പടവളങ്ങയും പരിപ്പും കൂടി തേങ്ങ അരച്ചു വെക്കാം. അപ്പൊ ഞാൻ ഈ പടവളങ്ങ ക്ലീൻ ചെയ്യാൻ പോണേ. അതേ പടവളങ്ങ കഴുകി ക്ലീൻ ചെയ്ത് അരിഞ്ഞിട്ടില്ല. ഇത് ഞാനിപ്പോ എന്ത് ചെയ്യുന്ന, ഇത് അരിയാനായിട്ട് കുറച്ച് മാറ്റി വെക്കും എന്ന് പറഞ്ഞാൽ. ഇനി എനിക്ക് പണി ചെയ്യാനുണ്ട്. ഇത് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട് പരിപ്പ്, ഒരു അരക്കപ്പ് പരിപ്പേ ഉള്ളൂ കേട്ടോ. ഈ അരക്കപ്പ് പരിപ്പ് നമുക്ക് ഒരു സവാളയും രണ്ട് പച്ചമുളകും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ രണ്ട് പച്ചമുളകും സവാളയും. എനിക്ക് ഓടുമ്പോ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാണ് ഞാൻ വെച്ചത് ശരിയായില്ലെന്ന് പറഞ്ഞ് അവൻ എനിക്ക് ശരിയാക്കി തന്നെ. അപ്പൊ ഞാൻ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ച് ഉപ്പ് ഇട്ട് വേവിക്കാൻ വെക്കാൻ പോകും. അപ്പൊ കുക്കറിൽ നമ്മളത് വേവിക്കാൻ വെച്ച നേരത്ത് ഞാനിപ്പോ തേങ്ങക്കുള്ള ഒരു മുറി തേങ്ങ, ഒരു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി, ഒരു കുഞ്ഞിക്കാറ്റും കഷ്ണം ഇഞ്ചി, പിന്നെ അതിന്റെ കൂടെ കുറച്ച് മഞ്ഞപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. ഇതാണ് ഇതിന്റെ ഹൈലൈറ്റഡ് ഗ്രേവി അരപ്പ്, സോറി. അപ്പൊ തേങ്ങ ഞാൻ അരച്ച് എടുത്തിട്ടുണ്ട്, അവിടെ വെച്ചിട്ടുണ്ട്. ഇനി എന്നാൽ പരിപ്പ് വേണമല്ല, ആ നേരം കൊണ്ട് നമുക്ക് ഇനി ഇത് അരിഞ്ഞെടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാം, ഏറ്റവും ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. അതവിടെ പരിപ്പ് ഒരുമാതിരി കുറച്ച് വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ അടുത്തത് ഈ പടവളങ്ങ ഇട്ടിട്ട് പരിപ്പും പടവളങ്ങളും ഒന്ന് വേവിക്കണം. അപ്പൊ നമ്മള് ഞാൻ കോംബോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് വേറെ ഒന്നും അല്ല കേട്ടാ, ഉപ്പുമീനാണ്. വേണ്ട ഉപ്പുമീൻ ഞാൻ വെള്ളത്തിൽ വെച്ചേക്കാണ് ഉപ്പ് പോവാനായിട്ട്. ഇത് കുറച്ചേ ഉള്ള കേട്ടോ, ഈ ഒരു പാക്കറ്റിന് 25 രൂപയാണ്. അപ്പൊ ഞങ്ങൾ ഒരു പാക്കറ്റേ വാങ്ങിച്ചുള്ളൂ. ശരിക്കും പറഞ്ഞാൽ രണ്ട് മീനുണ്ട്, ഒരു ഫുള്ള് കൊണ്ട് ഒരെണ്ണം ഇങ്ങനെ രണ്ട പീസ് ആക്കിയത്. അപ്പൊ വെള്ളത്തിലിട്ട് നല്ല അരിച്ചിട്ടുണ്ട്. ഞാൻ ഇത് കത്തറി കൊണ്ടുവന്ന് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ചെടുക്കും. പിന്നെ ഉള്ളത് അതിനുള്ളത് ഉപ്പും മുളക് കാണാൻ പറ്റുള്ളേ. കാണിച്ചു ഉപ്പും മുളക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളിയും മുളകും ഉപ്പിട്ടിട്ടില്ല ശരിക്കും. ഒരു നല്ല ഉപ്പുള്ള മീൻ ആയതുകൊണ്ട് ഉള്ളിയും മുളകും കൂടി സദസ് വെച്ചേക്കണേ. ഞാൻ ഈ മീൻ ഒന്ന് ക്ലീൻ ചെയ്ത് തീർക്കട്ടെ.
ഈ ഉപ്പുമീൻ മറക്കുമ്പോഴേ നല്ല ചെറിയ തീയിലിട്ട് സിമ്മിലിട്ടിട്ട് പയ്യെ പയ്യെ പോയിരിക്കണം കേട്ടോ. നല്ല കറു മുറാൻ പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയും മുളകും കൂടെ ചേർക്കണം. ഈ മീനൊന്ന് ഉപ്പുമീനൊന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് ഇതിടണം. ഇപ്പൊ നമുക്ക് എണ്ണ കുറവാണെങ്കിൽ ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതും നല്ലപോലെ മൊരിച്ചെടുക്കണം കേട്ടോ. ഇനി ലാസ്റ്റ് ഒരു ടിപ്പുണ്ട് കേട്ടോ. ഈ ഉള്ളി മൊരിഞ്ഞ് കഴിയുമ്പോ അതിലേക്ക് കുറച്ച് മീനാഗിരി ഒഴിച്ചു കൊടുക്കണേ. കുറച്ച് മതി, അധികം വേണ്ട. പ്രത്യേക ടേസ്റ്റാണ്. നല്ലപോലെ മൊരിഞ്ഞിട്ട് ഇടണം കേട്ടോ. ആ ഉള്ളിയുടെ അകത്ത് ഈ മീനാഗിരിയുടെ ഒരു പ്രത്യേക രുചിയാണ്. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ എന്റെ ഉപ്പുമീനും റെഡിയായി. അപ്പൊ അതേ പരിപ്പും പടവളങ്ങയും നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഞാൻ ഈ കുക്കറിലുണ്ടായ സാധനങ്ങളൊക്കെ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിടേണ്ട കേട്ടോ. നമ്മള് തീ ഓൺ ചെയ്യും. എന്നിട്ട് അരച്ചു വെച്ചേക്കണ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ചെയ്യേണ്ടത് നമ്മ ഇത്ര കറി നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നല്ലപോലെ തിളച്ച് കുറച്ച് പറ്റണം. ആ നേരത്തെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിടണം. അപ്പൊ കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇനി അത് താളിച്ചിടാൻ പോണേ കേട്ടോ. ഒരു രണ്ട് മൂന്ന് ഉള്ളി, ഒരു പച്ചമുളക്, കുറച്ച് കടുക്, ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് ഈ എണ്ണയിലൊന്ന് പൊട്ടിച്ചിട്ട് അവരെ ഇത് മൊരിഞ്ഞ് കഴിയുമ്പോഴല്ലേ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു കുറച്ച് മുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്ന് പറഞ്ഞാൽ ആ കറിയുടെ ആകെ എരിവ് ആ രണ്ട് പച്ചമുളക് വേണേ. അപ്പൊ സാധാരണ ഞാൻ കണ്ടേക്കാൻ ഒരു മമ്മി ഇങ്ങനെ ചെയ്യും, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കും. നമുക്ക് താളിച്ച് ആ ഉള്ളിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ മൊരിച്ച എണ്ണയും ഉള്ളിയും മുളകൊക്കെ നമ്മൾ ഈ കറിയുടെ മുകളിലേക്ക് ഇടും കേട്ടോ. ഇപ്പൊ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്, കാണാൻ പറ്റണമെന്ന് എനിക്ക് തോന്നണം. അപ്പൊ ഞങ്ങളുടെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. പടവളങ്ങയും പരിപ്പും കൂടി തേങ്ങ അരച്ചതും ഉപ്പുമീനും അടിപൊളി കോമ്പിനേഷൻ അല്ലേ. അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാവരും ഹെൽപ്പ് ചെയ്യണം. ഇത് ഉപ്പുമീൻ അടിപൊളി കോമ്പിനേഷൻ ആണ്. അപ്പൊ ഞങ്ങൾ ചോറ് നട്ട് നമുക്ക് നാളെ പുതിയ വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.